നമസ്കാരം. ശബരിമല പ്രശ്നത്തിന് കമ്മ്യൂണിസ്റ്റുകാരോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഒന്നുമല്ല കാരണം, വലതുപക്ഷ ഹിന്ദു തീവ്രവാദികളാണ് എന്നൊക്കെയാണ് രാഹുൽ ഈശ്വറിന്റെ ഒരു കമാൻഡ്. മറുനാടൻ അതാണ് ഇപ്പോൾ ഘോഷിച്ചുകൊണ്ട് നടക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, രാഹുൽ ഈശ്വറിനെ ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു അപ്പോസ്തലനായിട്ടൊന്നും ആരും നിയമിച്ചിട്ടില്ല, അതൊന്നും കരുതണ്ട. ഇവിടെ മറനീക്കി പുറത്തു വന്നു ആർ എസ് എസിന്റെ ഉള്ളിൽ നിന്ന് എന്നൊക്കെയാണ് പറയുന്നത്. ഒന്നും മറനീക്കി പുറത്തു വന്നിട്ടില്ല. ഞാൻ ഇന്നലെ ഞാൻ പറയണ്ടായി, പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ വിധിയെ സ്വാഗതം ചെയ്തു എല്ലാവർക്കും എന്നുള്ളത് സംഗതി ശരിയാണ്, എല്ലാവർക്കും തുല്യാവകാശം തന്നെ. പക്ഷേ ഓരോ സ്ഥലത്തെത്തുമ്പോഴേക്കും പ്രശ്നം വേറെ വേറെയാണ്. സ്വാഗതം ചെയ്ത് ഇന്ന് വിധി വന്ന് നാളെ നടപ്പാക്കണമെന്നല്ലല്ലോ എന്റെ കാര്യം. അതെങ്ങനെ സംഭവം നടക്കുക? ആരാധനാ സമ്പ്രദായത്തിൽ സ്ത്രീ എന്നോ പുരുഷനോ എന്ന വേർതിരിവില്ല ഹൈന്ദവ മതത്തിൽ, ഹൈന്ദവ സനാതന ധർമ്മത്തിൽ എന്നുള്ളതാണ് ഈ സ്വീകരിച്ചതിന്റെ അർത്ഥം. പക്ഷെ ഓരോ സ്ഥലത്തും ഓരോന്നാണ്. ഇപ്പോ സ്ത്രീകൾ മാത്രം പൂജിക്കുന്ന സ്ഥലങ്ങളുണ്ട്, സ്ത്രീകൾക്ക് മാത്രം പ്രവേശനമുള്ള ക്ഷേത്രങ്ങൾ ഇന്ത്യയിലുണ്ട്, അതൊക്കെ ഉണ്ട്. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്, ചില നിയമങ്ങളും ഉണ്ട്, അതൊക്കെയാണ് അതിന് കാരണം. അപ്പോ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹരിയുടെ പുസ്തകത്തിൽ പലതും പറഞ്ഞിട്ടുണ്ട്. ഹരിയുടെ പുസ്തകത്തിൽ എന്ത് പറഞ്ഞാലും അത് എടുത്തിട്ടില്ലല്ലോ. ഹരിയുടെ പുസ്തകത്തിൽ പറഞ്ഞ കാര്യമല്ലല്ലോ ഇവിടെ നടന്നത്. അദ്ദേഹം പുസ്തകത്തിൽ എഴുതി എന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് സ്വീകരിച്ചിട്ടില്ലല്ലോ. ഇലക്ഷൻ പ്രകടന പത്രികയിൽ എന്താ പറയുന്നത്? വിശ്വാസ പ്രമാണങ്ങളെ സംരക്ഷിക്കും, അതാണ് സത്യം. ബാക്കിയുള്ളത് അങ്ങനെ പലതും വരും, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. രാഹുൽ ഈശ്വറൊക്കെ ഇപ്പൊ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എവിടുന്നെങ്കിലും വല്ല സമ്മർദ്ദങ്ങളോ വല്ല നേട്ടങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കും, അതുകൊണ്ട് പറയുന്നതാണ്. ആളാവാൻ വേണ്ടി പറയുകയെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഇങ്ങനെ കേൾക്കുമ്പോഴൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടവരും ഉടനെ ബന്ധപ്പെടും, ഇതെന്താ സംഭവം എന്ന്. അപ്പൊ അവർ വിസ്തരിച്ച് പറഞ്ഞു തരും ഇങ്ങനെയാണെന്ന്. ഇതിപ്പോ ഈ നടന്നിട്ട് ഓരോരുത്തരോടും ഇതിന്റെ കാര്യം പറയാൻ പറ്റുമോ? അങ്ങനെയല്ല ഇവിടെ ഓരോരോ ഈ മറുനാടൻ ഓരോന്നിങ്ങനെ വിളിച്ചു പറയുന്നതിനൊക്കെ മറുപടിയായിട്ട് അതിനായിട്ടിരിക്കുക സംഘത്തിന്റെ പ്രവർത്തകർ, വേറെ പണിയൊന്നുമില്ല. അപ്പോ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഈ സംഭവം എന്താണ്. അപ്പൊ സാധാരണ ഹൈന്ദവ സഹോദരന്മാർ കാണുക, ഈ കാര്യം ചിന്തിക്കുക, ഈ വക കാര്യങ്ങളൊന്നും വിശ്വസിക്കരുത്. എല്ലാവരും ആചാര സംരക്ഷണത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ ആദ്യം എല്ലാവരും വിധിയെ സ്വാഗതം ചെയ്തു എന്ന് പറഞ്ഞാൽ, ഹൈന്ദവ സമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യസ്ഥാനമാണ്. ആ ഒരു സത്യമാണ് എല്ലാവരും ആദ്യം അംഗീകരിച്ചത്. പക്ഷേ ഓരോ സ്ഥലത്ത് ചെല്ലുന്ന സമയത്തും അവിടുത്തെ പ്രത്യേകതകൾ കൂടി പരിഗണിക്കണം. അതാണ് ശബരിമലയിൽ അങ്ങനെ മാറ്റണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റാം. അതിന്റെ എല്ലാ ഹിസ്റ്ററി ഒന്ന് ആദ്യം മുതൽ പഠിക്കണം. ഇവിടത്തിനാകെ തല നാശാക്കിയിട്ടിരിക്കുകയാണ്. പിന്നലെ ഒരുത്തൻ വിളിച്ച്, ഇന്ന് രാവിലെ ഒരുത്തൻ വിളിച്ച് പറഞ്ഞു ശബരിമലയിൽ അത് മലയന്മാരുടേതാണ് എന്നൊക്കെ പറഞ്ഞ് അയാളുടെ വിജ്ഞാനം കുറെ. നമ്മളൊക്കെ അത് എത്ര കണ്ടതാണ് കേട്ടതാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ പോസ്റ്റ് മലയന്മാരതാണ് എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് മൂപ്പരുടെ അറിവിനെ എമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുക. ഞാൻ അങ്ങ് ഓഫാക്കി മൊബൈല്, എന്നിട്ട് മുണ്ടാടോട് വെച്ചു. അയ്യപ്പന്റെ ചരിത്രത്തിൽ എന്താ പറയുന്നത്? അയ്യപ്പനൊരു കഥയുണ്ടല്ലോ, ആ കഥയിൽ എന്താ പറയുന്നത്? അസ്ത്രം വഹിച്ചിട്ട് അവിടെ ക്ഷേത്രം പണി ചെയ്യണം എന്ന് ആരോട് പറഞ്ഞു? പാണ്ഡ്യവംശ രാജാവായ രാജശേഖരോട് പറഞ്ഞു അല്ലേ. അപ്പൊ രാജശേഖരനല്ലേ ഇവിടെ പിന്നെ പരശുരാമൻ വന്നിട്ട് ആ പ്രതിഷ്ഠ നടത്തി, അതല്ലേ ആദ്യം ഉണ്ടായത്. അപ്പൊ അതാണ് നമുക്ക് ആധാരം. പിന്നെ അത് ഇടിഞ്ഞു പൊളിഞ്ഞ് പോയിട്ട് പിന്നെ ആരെങ്കിലുമൊക്കെ നോക്കി വെച്ചോന്നും നമുക്കറിയില്ല, ആദ്യം മുതല്ലേ. അപ്പൊ അത് തന്നെയാണ് ഈ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം, അത് തന്നെയാണ് ആ കഥ തന്നെയാണ് ആധാരം. മാത്രമല്ല മലയന്മാരൊക്കെയാണ് വെച്ചാൽ എങ്ങനെ ഇങ്ങനത്തെ ഒരു ആചാരങ്ങളൊക്കെ അവിടെ നടക്കുന്നത്? അങ്ങനെ സംസ്കൃതം പഠിച്ച് താന്ത്രിക വിദ്യയൊക്കെ പഠിച്ച ആൾക്കാരുണ്ടോ മലയന്മാരുടെ ഇടയില്? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാ ഇതൊക്കെ വന്നത്? അപ്പോ
അതൊക്കെ ചില ആൾക്കാർ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ, അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പോ ഈ നമ്മുടെ ഇവിടെ ശബരിമല അഗ്നിക്കിരയായ അവിടുന്ന് ഇങ്ങോട്ട് പ്രതിഷ്ഠ നടന്ന് അവിടുന്ന് ഇങ്ങോട്ടുള്ള കാര്യങ്ങളെ പറ്റി ശ്രദ്ധിച്ചിട്ട് മാറ്റാൻ ആവശ്യമുണ്ടെങ്കിൽ മാറ്റാം. മാറ്റണം എന്നുള്ളത് അതിനാർക്കും ആവശ്യം? സജ്ജനങ്ങളായിട്ടുള്ള യുവതികൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എന്തിനാ മാറ്റുന്നത്? സാധാരണഗതിയിൽ ആകാം, സ്ത്രീക്കും പുരുഷനും ഹൈന്ദവ സനാതനധർമ്മം വേറൊരു കൽപ്പിച്ചിട്ടില്ല. അതാണ് ആദ്യം ഈ സ്വാഗതം ചെയ്തു എന്ന് പറഞ്ഞതിന് അർത്ഥം. ഹരിയുടെ ലേഖനത്തിലും പറയുന്നത് ചില നിർദ്ദേശങ്ങൾ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കി കൊടുത്ത, ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല, പക്ഷെ നിർദ്ദേശങ്ങൾ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചിട്ട് അങ്ങനെ ആകാം എന്നുള്ളത് അല്ല, ആകണം എന്നുള്ള അതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യം. പക്ഷെ അത് ഇപ്പൊ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, അത് എടുത്തിട്ടില്ലല്ലോ, അത് അതല്ലല്ലോ ഇപ്പൊ നടന്നത്. അപ്പൊ അവസാനമായിട്ട് പ്രകടന പത്രികയിൽ എന്താ പറഞ്ഞത് അതാ നമുക്ക് ആധികാരികം. അതുകൊണ്ട് രാഹുൽ ഈശ്വർ ആര് പറയുന്നതും കേൾക്കേണ്ട ആവശ്യമില്ല. നന്ദി, നമസ്കാരം.